എന്തുകൊണ്ട് റിട്ടയർമെന്റിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഫൈനാൻഷ്യൽ ട്യൂട്ടോറിയൽസ് എന്റെ പേര് ഫിലിപ്പ് ചെറിയ ദിസ് വീഡിയോ ബൈ ദി ഓഫേഴ്സ് നമ്മളുടെ കേരളത്തിലെ ശരാശരി ആയുർ ദൈർഘ്യം ഏകദേശം എഴുപത്തിയഞ്ച് വയസ്സാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഏകദേശം മുപ്പത് വർഷം ജോലി ചെയ്ത് മുപ്പത് വർഷം കൂടി റിട്ടയർമെന്റ് ജീവിതം നയിക്കണമെന്നാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റിനായി നിക്ഷേപം നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്ത് സുഖപ്രദമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിരമിക്കലിന് ശേഷം സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് എന്നാൽ അങ്ങനെ പെൻഷൻ ലഭിക്കാത്ത സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടെ സേവന കാലത്ത് റിട്ടയർമെന്റിന് വേണ്ടി നിക്ഷേപം നടത്തുന്നത് വളരെ അത്യാവശ്യമാണ് സാധാരണയായി ജനങ്ങൾ എട്ട് അല്ലെങ്കിൽ എട്ടര ശതമാനം വരെ രഹിത റിട്ടേൺസ് നൽകുന്ന എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ പി എഫിലോ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പി പി എഫിലോ ആണ് റിട്ടയർമെൻറ്റിനായി നിക്ഷേപം നടത്തുക എന്നാൽ റിട്ടയർമെൻറ്റിനായി നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന എതിരാളി പണപ്പെരുപ്പമാണ് നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം ഇപ്പോൾ ഏകദേശം ഏഴ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് അതിനാൽ എട്ടുതൊട്ട് എട്ടര ശതമാനം വരെ ലാഭം നേടിത്തരുന്ന ഇ പി എഫിനെയും പി എഫിനെയും ഒരു നല്ല റിട്ടയർമെന്റ് നിക്ഷേപ വിഭാഗമായി കാണാൻ കഴിയുകയില്ല ഇ പി എഫിലും പി എഫിലും ലഭിക്കുന്ന പലിശ നിരക്കുകൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് മാത്രമായിരിക്കും ഇന്ത്യയിലെ പലിശ നിരക്കുകൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇ പി എഫിലെയും പി പി എഫിലെയും പലിശ നിരക്കുകൾ കുറയുവാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് റിട്ടയർമെന്റിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന്റെ പ്രസക്തി പണപ്പെരുപ്പത്തെ മറികടക്കാൻ കഴിയുന്ന ചുരുക്കം ചില നിക്ഷേപ മാർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റായി നിങ്ങൾ നിക്ഷേപിക്കുന്നെങ്കിൽ അതിലെ ഭൂരിഭാഗവും മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ആകണമെന്ന് നിർബന്ധമാണ് മ്യൂച്വൽ ഫണ്ട് വിവിധ കമ്പനികളുടെ ഓഹരികളിലും വിവിധ കടപത്രങ്ങളിലും നിക്ഷേപിക്കുന്നതിനാൽ ആ വൈവിധ്യവൽക്കരണത്തോടെ നിക്ഷേപങ്ങളുടെ റിസ്ക് കുറയ്ക്കുവാൻ ഇടയാക്കുന്നു നിങ്ങൾക്ക് കുറഞ്ഞത് ഇരുപത് വർഷം മുതൽ മുപ്പത് വർഷം വരെ നിക്ഷേപം നടത്തുവാൻ സമയമുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പികൾ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് എസ് ഐ പി തിരഞ്ഞെടുക്കുവാൻ പറയുന്നത് അതിന് കാരണം എസ് ഐ പി വഴി ഓരോ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും മറ്റൊരു കാരണം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രമായും എസ് ഐ പി തുടങ്ങാമെന്നുള്ളതാണ് ഒരു നിക്ഷേപ മാർഗം എന്നതിലുപരി സാമ്പത്തിക അച്ചടക്കം വളർത്തുന്നതിന് എസ് ഐ പി നിങ്ങളെ സഹായിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ടെങ്കിൽ പ്രതിമാസം നിങ്ങൾ പതിനായിരം രൂപ വെച്ച് നിക്ഷേപിക്കുകയും ആ നിക്ഷേപം നിങ്ങൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ചാ നിരക്ക് തരികയുമാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് മിക്ക മ്യൂച്വൽ ഫണ്ടുകളിലെയും ഒരു സ്റ്റാൻഡേർഡ് നിരക്കാണ് നിങ്ങൾ മുപ്പത് വർഷത്തേക്ക് ആ എസ് ഐ പി തുടരുകയും ചെയ്താൽ നിങ്ങൾക്ക് അറുപത് വയസ്സാവുമ്പോൾ ഏകദേശം മൂന്നര കോടി ലഭിക്കുന്നു എന്നാൽ എട്ട് ശതമാനം ലാഭം ലഭിക്കുന്ന ഒരു നിക്ഷേപ മാർഗ്ഗത്തിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒന്നര കോടി രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എസ് ഐ പിയിൽ നിക്ഷേപം നടത്തുന്നത് മൂലം നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എസ് ഐ പിയിൽ നിക്ഷേപിക്കുന്നതിന് മിനിമം തുക അഞ്ഞൂറ് രൂപ ആയതിനാൽ നിങ്ങൾക്ക് കംഫർട്ടായ ഒരു തുക തിരഞ്ഞെടുത്ത് എസ് ഐ പിയിൽ നിക്ഷേപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ ഇക്വിറ്റി ഫണ്ടിലേക്കും ഡെറ്റ് ഫണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എസ് അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴി മാറ്റുവാൻ സാധിക്കുന്നതാണ് ഇത് ക്രമേണ പ്രായം കൂടുമ്പോൾ നിങ്ങളുടെ റിസ്ക് കുറയ്ക്കുവാൻ സഹായകരമാകും ടാക്സ് സേവിംഗ് ഫണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ എയ്റ്റി സി പ്രകാരം ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വിരമിക്കലിന് ശേഷം നിങ്ങളുടെ ജീവിതശൈലി തുടരുന്നതിനും സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടുകൾ വളരെ നല്ലതാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും പി എം എസ്സിനെ പറ്റിയും കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ കൊച്ചിയിലെയോ ചെങ്ങന്നൂരിലെയോ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ഇമെയിൽ മുഖേനയോ ഫോൺ മുഖേനയോ വെബ്സൈറ്റ് മുഖേനയോ ബന്ധപ്പെടുകയോ ചെയ്യുക സാമ്പത്തിക മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം